और ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് 18 ആണ് ഇതിൽ ആൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 20 ഉം പെൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 15 ഉം ആണ് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 20 എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര ശരാശരിയിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണിത് ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഞാൻ ജോസ് കാപ്പൻ എല്ലാവർക്കും കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ആണിത് പാർട്ട് 1 ന്റെയും പാർട്ട് 2 ന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് 18 ആണ് ആൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 20 ഉം പെൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 15 ഉം ആണ് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 20 എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ക്ലാസ്സിലെ ഓവറോൾ ആയിട്ടുള്ള ശരാശരി തന്നിട്ടുണ്ട് 18 ബോയ്സിൻ്റെ മാത്രം ശരാശരി നോക്കുവാണെങ്കിൽ 20 ഗേൾസിൻ്റെ മാത്രം ശരാശരി വയസ്സ് നോക്കുവാണെങ്കിൽ 15 ഇതാണ് തന്നിരിക്കുന്ന കാര്യങ്ങളാകെ ഓവറോൾ ശരാശരി വയസ്സ് 18 ബോയ്സിൻ്റെ മാത്രം ശരാശരി കണക്കാക്കുവാണെങ്കിൽ ശരാശരി വയസ്സ് 20 കിട്ടും ഗേൾസിൻ്റെ മാത്രം ശരാശരി കണക്കാക്കുവാണെങ്കിൽ ശരാശരി വയസ്സ് 15 കിട്ടും ക്ലിയർ ആണല്ലോ ഇനി പെൺകുട്ടികളുടെ എണ്ണം 20 ആണ് ക്ലാസ്സിലുള്ളത് എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ ബോയ്സിൻ്റെ ശരാശരി വയസ്സ് 20 അപ്പം ഞാൻ ആദ്യം ബോയ്സിൻ്റെ ശരാശരി വയസ്സ് 20 ഇവിടെ എഴുതി ഗേൾസിൻ്റെ ശരാശരി വയസ്സ് 15 ഗേൾസിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ എഴുതി ക്ലാസ്സിലെ ഓവറോൾ ശരാശരി വയസ്സ് നടുക്ക് എഴുതി ശ്രദ്ധിച്ചോ ബോയ്സിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ ഗേൾസിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ ക്ലാസ്സിലെ ഓവറോൾ ശരാശരി വയസ്സ് നടുക്ക് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ രണ്ട് സംഖ്യകളൊക്കെ ഇടയ്ക്കുള്ള സംഖ്യയല്ലേ നടുക്ക് വന്നിരിക്കുന്നത് ബോയ്സിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ ഗേൾസിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ ക്ലാസ്സിലെ ഓവറോൾ ശരാശരി വയസ്സ് നടുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി മുമ്പേ ചെയ്ത പോലെ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി ക്ലിയർ ആണോ അപ്പോൾ നിങ്ങൾ നോക്കിയേ ബോയ്സിൻ്റെ താഴെ വന്നേക്കുന്ന റേഷ്യോ 3 ഗേൾസിൻ്റെ താഴെ വന്നേക്കുന്ന റേഷ്യോ 2 ആണ് അതിൻ്റെ അർത്ഥം ക്ലാസ്സിൽ ബോയ്സും ഗേൾസും 3:2 എന്ന റേഷ്യോയിലാണ് എന്നാണ് അതിൽ 2 ആണ് ഗേൾസിൻ്റെ റേഷ്യോ അപ്പോൾ 2:20 20 അപ്പോൾ 3:20 വരുമ്പോൾ എത്രയായിരിക്കും 30 അല്ലെങ്കിൽ നമുക്ക് ഗേൾസിൻ്റെ എണ്ണം 2 യൂണിറ്റ് എന്നെടുക്കാം ബോയ്സിൻ്റെ എണ്ണം 3 യൂണിറ്റ് എന്നെടുക്കാം കാരണം ഇത് റേഷ്യോയാണ് ഗേൾസിൻ്റെ റേഷ്യോ ആണ് 2 അപ്പോൾ 2 യൂണിറ്റ് ആണ് എണ്ണം ബോയ്സിൻ്റെ റേഷ്യോ ആണ് 3 അപ്പോൾ 3 യൂണിറ്റ് ആണ് എണ്ണം 2 യൂണിറ്റ് ആണ് എത്ര 20 ഗേൾസിൻ്റെ എണ്ണം 20 തന്നിട്ടുണ്ട് അപ്പോൾ 2 യൂണിറ്റ് ആണ് 20 അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് കണ്ടുപിടിക്കണം 2 യൂണിറ്റ് 20 ആണെങ്കിൽ 1 യൂണിറ്റ് 10 അപ്പോൾ 3 യൂണിറ്റ് 30 അപ്പോൾ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം 30 എന്ന് കിട്ടും കണ്ടോ അപ്പോൾ ഇതാണ് അലിഗേഷൻ മെത്തേഡ് എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്ത് നോക്കിയേ ഒന്നും കൂടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോണം ക്ലാസ്സിലെ ബോയ്സിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ എഴുതി ഗേൾസിൻ്റെ ശരാശരി വയസ്സ് ഇവിടെ എഴുതി ഓവറോൾ ശരാശരി വയസ്സ് നടുക്ക് എഴുതി ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി ഇത്രയും ചെയ്താൽ ഉത്തരവായി ക്ലാസ്സിൽ ബോയ്സും ഗേൾസും 3:2 എന്ന റേഷ്യോയിലാണ് 2 യൂണിറ്റ് ആണ് ഗേൾസിൻ്റെ എണ്ണം 2 യൂണിറ്റ് 20 അപ്പോൾ 3 യൂണിറ്റ് 30 കണ്ടോ എന്ത് പെട്ടെന്ന് നമ്മൾ ഈ കണക്ക് ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഇനി ഇത് സാധാരണ എങ്ങനെ ചെയ്യും സാധാരണഗതിയിൽ അലിഗേഷൻ അറിയാത്ത ഒരാൾ ഈ മോഡൽ കണക്ക് എങ്ങനെ ചെയ്യുമെന്നും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അലിഗേഷൻ എത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നോക്കാം അപ്പോൾ ശ്രദ്ധിച്ചോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആകെ കുട്ടികളുടെ എണ്ണം ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം ഞാൻ എക്സ് എന്നെടുത്തു പെൺകുട്ടികളുടെ എണ്ണം 20 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം x-20 ആയിരിക്കും ആകെ എണ്ണം എക്സും പെൺകുട്ടികളുടെ എണ്ണം 20 ആൺകുട്ടികളുടെ എണ്ണം x-20 വ്യക്തമാണല്ലോ ഇനി ശ്രദ്ധിച്ചോ ആൺകുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ പോവുക ആൺകുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ ആൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു ആൺകുട്ടികളുടെ ശരാശരി ഇതാണ് ആൺകുട്ടികളുടെ ആകെ വയസ്സ് ആൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു ആൺകുട്ടികളുടെ ശരാശരി വയസ്സ് കാണുമ്പം ആൺകുട്ടികളുടെ ആകെ വയസ്സ് കിട്ടും പ്ലസ് പെൺകുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം 20 എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് 15 ഇതാണ് പെൺകുട്ടികളുടെ ആകെ വയസ്സ്
ആൺകുട്ടികളുടെ ആകെ വയസ്സും പെൺകുട്ടികളുടെ ആകെ വയസ്സും കൂട്ടുമ്പോൾ ക്ലാസ്സിലെ ആകെ വയസ്സ് കിട്ടും ക്ലാസ്സിലെ ആകെ വയസ്സ് കാണാൻ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇൻടു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് വ്യക്തമാണോ അപ്പോൾ ആൺകുട്ടികളുടെ ആകെ വയസ്സ് പ്ലസ് പെൺകുട്ടികളുടെ ആകെ വയസ്സ് ഈസ് ഈക്വൽ ടു ക്ലാസ്സിലെ ആകെ വയസ്സ് ഇത് സോൾവ് ചെയ്യാം ഇരുപത് കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുമ്പം ഇരുപത് എക്സ് മൈനസ് ഇരുപത് ഇൻറ്റു ഇരുപത് നാനൂറ് പ്ലസ് മുന്നൂറ് ഈസ് ഈക്വൽ ടു പതിനെട്ട് എക്സ് എന്ന് കിട്ടും അല്ലേ ഈ പതിനെട്ട് എക്സ് ഇങ്ങോട്ട് വരുമ്പം ഇരുപത് എക്സ് മൈനസ് പതിനെട്ട് എക്സ് രണ്ട് എക്സ് ബാക്കിയുണ്ട് നമുക്കറിയാം ഇതിൻ്റെ വ്യത്യാസം മൈനസ് നൂറാണ് മൈനസ് നാനൂറ് പ്ലസ് മുന്നൂറ് മൈനസ് നൂറാണ് ആ മൈനസ് നൂറ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് നൂറാകും അല്ലേ അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു അൻപത് എന്ന് കിട്ടും അപ്പോൾ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം അൻപതാണ് ആകെ കുട്ടികളുടെ എണ്ണം അൻപതാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം മുപ്പത് എന്ന് കിട്ടും കാരണം പെൺകുട്ടികളുടെ എണ്ണം ഇരുപത് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആകെ എണ്ണം അമ്പതാണ് അപ്പോൾ ബാക്കിയുള്ള മുപ്പതായിരിക്കും ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം കണ്ടോ ഇതാണ് ഇത് നോർമലി ചെയ്യുന്ന മെതേഡ് എന്ത് വ്യത്യാസമുണ്ടെന്ന് നോക്കി അലിഗേഷൻ മെതേഡും ഈ മെതേഡും തമ്മിൽ അലിഗേഷൻ ചെയ്യുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ബോയ്സിൻ്റെ ശരാശരി ഇരുപത് ഗേൾസിൻ്റെ ശരാശരി പതിനഞ്ച് ഓവറോൾ ശരാശരി പതിനെട്ട് ഈ വ്യത്യാസം രണ്ട് ഈ വ്യത്യാസം മൂന്ന് രണ്ട് യൂണിറ്റ് ഇരുപത് അപ്പോൾ മൂന്ന് യൂണിറ്റ് മുപ്പത് കണ്ടോ എത്ര പെട്ടെന്ന് അലിഗേഷൻ വെച്ച് ചെയ്യാം ഇതതിൻ്റെ നോർമൽ മെതേഡ് അപ്പം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതേ രീതിയിൽ ഇതേ പാറ്റേണിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇതങ്ങ് തറവായിക്കോളൂ അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് 24 ക്ലാസ്സിലെ ആൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 28 പെൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 22 ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 12 എങ്കിൽ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എത്ര ക്വസ്റ്റ്യൻ വ്യക്തമായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം നോക്കിയേ ക്ലാസ്സിലെ ഓവറോൾ ശരാശരി തന്നിട്ടുണ്ട് 24 ഓവറോൾ ആയിട്ടുള്ള ശരാശരി വയസ്സ് 24 ആൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 28 പെൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 22 ആൺകുട്ടികളുടെ എണ്ണം 12 എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വ്യക്തമാണല്ലോ നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്യാം ബോയ്സിൻ്റെ ഇവിടെ എഴുതി 28 ഗേൾസിൻ്റെ ഇവിടെ എഴുതി 22 ഓവറോൾ നടുക്ക് എഴുതി 24 വ്യക്തമാണല്ലോ ഈ വ്യത്യാസം ഇങ്ങോട്ട് എഴുതി 4 ഈ വ്യത്യാസം ഇങ്ങോട്ട് എഴുതി 2 റേഷ്യോ എടുത്തു 1:2 കണ്ടോ റേഷ്യോ എടുത്തു 1:2 അപ്പോൾ ബോയ്സിൻ്റെ താഴെ വന്നേക്കുന്ന റേഷ്യോ 1 ഗേൾസിൻ്റെ താഴെ വന്നേക്കുന്ന റേഷ്യോ 2 അല്ലേ അപ്പം ബോയ്സും ഗേൾസും 1:2 എന്ന റേഷ്യോയിലാണ് ഇനി ബോയ്സിൻ്റെ എണ്ണമാണ് നമുക്ക് 12 എന്ന് തന്നേക്കുന്നത് അപ്പം 1 യൂണിറ്റാണ് 12 അപ്പോൾ 2 യൂണിറ്റ് 24 ഉത്തരം കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നത് നോക്കിയാൽ 2 യൂണിറ്റ് 24 വ്യക്തമാണോ വ്യക്തമാണോ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഒരു ക്ലാസ്സിലെ 120 കുട്ടികളുടെ കണക്കിൻ്റെ ശരാശരി മാർക്ക് 35 ഇതിൽ വിജയിച്ചവരുടെ മാത്രം ശരാശരി മാർക്ക് 39 പരാജയപ്പെട്ടവരുടെ മാത്രം ശരാശരി മാർക്ക് 15 എങ്കിൽ ക്ലാസ്സിലെ വിജയിച്ച കുട്ടികളുടെ എണ്ണം എത്ര ക്വസ്റ്റ്യൻ വ്യക്തമായെന്ന് വിചാരിക്കുന്നു ചെയ്യുന്ന രീതി നോക്കാം ആകെ കുട്ടികളുടെ എണ്ണം അറിയാം 120 ക്ലാസ്സിലെ ആകെ ശരാശരി മാർക്കറിയാം 35 വിജയിച്ചവരുടെ മാത്രം ശരാശരി മാർക്കറിയാം പരാജയപ്പെട്ടവരുടെ മാത്രം ശരാശരി മാർക്കറിയാം അപ്പോൾ ആദ്യം വിജയിച്ചവരുടെ ശരാശരി മാർക്ക് 39 ഇവിടെ എഴുതി പരാജയപ്പെട്ടവരുടെ ശരാശരി മാർക്ക് ഇവിടെ എഴുതി വ്യക്തമാണല്ലോ ഓവറോൾ ശരാശരി എത്രയാണോ നടുക്ക് എഴുതി വ്യക്തമല്ലേ നമ്മൾ വിജയിച്ചവരുടെ ഇവിടെ പരാജയപ്പെട്ടവർ ഇവിടെ ക്ലാസ്സിലെ ഓവറോൾ ആയിട്ടുള്ള ശരാശരി നടുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി 4 ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി 20 റേഷ്യോ എടുത്തു 4 വെച്ച് വെട്ടി ചെറുതാക്കുമ്പം 5:1 എന്ന് കിട്ടും അപ്പോൾ ക്ലാസ്സിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും 5:1 എന്ന റേഷ്യോയിലാണ് വിജയിച്ചവരുടെ എണ്ണം കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ ആകെ കുട്ടികളുടെ എണ്ണം 120 തന്നിട്ടുണ്ട് അപ്പോൾ വിജയിച്ചവരുടെ എണ്ണം കാണാൻ 120 വിജയിച്ചവരുടെ റേഷ്യോ 5 / സം 6 ഇതും ഇതും വെട്ടിപ്പോയി 20 × 5 100 വിജയിച്ച കുട്ടികളുടെ എണ്ണം കണ്ടോ
അലിഗേഷൻ മേതയിൽ എത്ര പെട്ടെന്ന് ചെയ്തു എന്ന് നോക്കി ഒന്നും കൂടെ പറയാം. വിജയിച്ച കുട്ടികളുടെ ഇവിടെ, പരാജയപ്പെട്ടവർ ഇവിടെ, ക്ലാസ്സിലെ ഓവറോൾ ഇവിടെ എഴുതി. വ്യത്യാസം 4, ഈ വ്യത്യാസം 20, റേഷ്യോ 5:1. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള റേഷ്യോ 5:1. വിജയിച്ചവരുടെ എണ്ണം കാണാൻ 120 × 5/6 ആൻസർ 100 ആണ് ക്ലാസ്സിലെ മാത്സിന് വിജയിച്ച കുട്ടികളുടെ എണ്ണം. വ്യക്തമാണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഈ മോഡൽ കണക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്, ഒരു ക്ലാസ്സിലെ 80 കുട്ടികളുടെ ശരാശരി തൂക്കം 56 കിലോഗ്രാമാണ്. ആൺകുട്ടികളുടെ മാത്രം ശരാശരി തൂക്കം 60 കിലോഗ്രാമും പെൺകുട്ടികളുടെ മാത്രം ശരാശരി തൂക്കം 50 കിലോഗ്രാമുമാണ് എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ വ്യക്തമല്ലേ? ചെയ്യുന്നു നോക്കാം. ആകെ കുട്ടികളുടെ എണ്ണം 80, ആകെ ക്ലാസ്സിലെ ശരാശരി തൂക്കം 56 കിലോഗ്രാം, ആൺകുട്ടികളുടെ മാത്രം ശരാശരി തൂക്കം 60, പെൺകുട്ടികളുടെ മാത്രം ശരാശരി തൂക്കം 50. ഓക്കെ, അപ്പം ആൺകുട്ടികളുടെ ശരാശരി തൂക്കം ഇവിടെ എഴുതി, പെൺകുട്ടികളുടെ ശരാശരി തൂക്കം ഇവിടെ എഴുതി, ക്ലാസ്സിലെ ഓവറോൾ ആയിട്ടുള്ള ശരാശരി തൂക്കം നടുക്ക് എഴുതി, ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി, ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി, റേഷ്യോ എടുത്തു 3:2, രണ്ട് വെച്ച് വെട്ടി ചെറുതാക്കുമ്പോൾ 3:2. അപ്പോൾ ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 3:2 എന്ന റേഷ്യോയിലാണ്. ഇനി ആൺകുട്ടികളുടെ എണ്ണം കാണാൻ ആകെ എണ്ണം 80 × ആൺകുട്ടികളുടെ റേഷ്യോ 3/ റേഷ്യോയുടെ തുക 5 അല്ലേ. ഇതും ഇതും കൂടെ വെട്ടിക്കളയാം, എത്ര കിട്ടും? 16 × 3 = 48 ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം. കണ്ടോ? അപ്പം നമ്മൾ അലിഗേഷൻ മെതേഡ് പഠിച്ചു, ഈ മോഡൽ എങ്ങനെ അലിഗേഷത്തിന് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇതുപോലെ മറ്റൊരു മോഡൽ ചോദ്യവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.